കോട്ടയം മീനച്ചിലാറ്റിൽ കാണാതായ ബിരുദ വിദ്യാർത്ഥി അഞ്ജുവിന്റെ മൃതദേഹം കണ്ടെത്തി. കോപ്പിയടിച്ചെന്ന ആരോപണത്തിൽ മനം നൊന്താണ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് എന്ന് കുടുംബം ആരോപിക്കുന്നു. ആർ പി വിനോദ് ചേരുന്നു വിവരങ്ങളുമായി. വിനോദ്, ഇന്നലെ എപ്പോൾ മുതലാണ് അഞ്ജുവിനെ കാണാതായത്? ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മൃതദേഹം കിട്ടുന്നത് വരെ ഇപ്പോൾ വരെ ഉണ്ടായ കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാം. ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ പെൺകുട്ടിയെ കാണാതാകുന്നു എന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. ആ സമയത്ത് തന്നെ പോലീസ് കൃത്യമായി അന്വേഷിച്ചു. ഈ കുട്ടി ഇന്നലെ നമ്മൾ ഇപ്പോൾ അടുത്ത് നിൽക്കുന്ന ഈ കോളേജിൽ പരീക്ഷ എഴുതാൻ വന്നിരുന്നു. പ്രൈവറ്റ് രജിസ്ട്രേഷനിൽ കൊമേഴ്സിന്റെ അവസാന വർഷ വിദ്യാർത്ഥിയാണ്. ഇവിടെ പരീക്ഷയ്ക്ക് വന്നിരുന്നു. പരീക്ഷയ്ക്ക് വന്നതിന് ശേഷം കോപ്പിയടിച്ചുവെന്ന് അധ്യാപകർ കണ്ടെത്തിയെന്ന് അധ്യാപകർ പറയുന്നു. കോപ്പിയടിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കുട്ടിയെ പരീക്ഷ എഴുതുന്നതെന്ന് വിലക്കി ക്ലാസ്സിന് പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ആ ഭാഗത്തേക്ക്, അതായത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്തേക്ക്, ഈ പാലത്തിന്റെ ഭാഗത്തേക്ക് ഈ കുട്ടി പോകുന്നു. അതിനുശേഷം അവിടെ നിന്ന് താഴേക്ക് വീണു എന്നാണ് ഇപ്പോൾ പോലീസ് നിഗമനം. അവിടെ നിന്ന് കുട്ടിയുടെ ചെരുപ്പും അതുപോലെ തന്നെ ബാഗും കണ്ടെത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടി ആറ്റിൽ ചാടിയത് എന്നുള്ള നിഗമനത്തിൽ പോലീസ് എത്തിയത്. പിന്നീട് വലിയ രീതിയിലുള്ള അന്വേഷണം നടന്നു. ഫയർഫോഴ്സും മറ്റും എത്തി ഇവിടെ അന്വേഷിച്ചു. മീനച്ചിലാറ്റിൽ ശക്തമായ ഒഴുക്കാണ്, പ്രത്യേകിച്ച് അടിയൊഴുക്ക് ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ വൈകുന്നേരം വരെയും തെരച്ചിൽ നടത്തിയിട്ടും കുട്ടിയെ കണ്ടെത്താൻ ആയില്ല. പിന്നീട് ഇന്ന് രാവിലെ മൃതദേഹ തെരച്ചിൽ നടത്തി. ഇന്ന് ഈ സമയത്ത് ഈ മൃതദേഹം കിട്ടി. ഇവിടെ നിന്ന് ഏകദേശം ഈ ചാടിയ സ്ഥലത്ത് നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറി ഒരു ചെക്ക് ഡാമുണ്ട്. ആ ചെക്ക് ഡാമിൻ്റെ ഭാഗത്ത് നിന്നാണ് മൃതദേഹം കുടുക്കും കിടക്കുന്നതായി കണ്ടത്. കുടുംബം ശക്തമായ ആരോപണം ഉന്നയിക്കുന്നു. ഒരു തരത്തിലും മകൾ, അഞ്ജുവിൻ്റെ അച്ഛൻ പറഞ്ഞ കാര്യം, ഒരു തരത്തിലും മകൾ കോപ്പിയടിക്കില്ല, അത്തരത്തിലൊരു അനുഭവം നേരത്തെ ഉണ്ടായിട്ടില്ല, നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. മാനസികമായ പീഡനം ഇവിടുത്തെ പ്രിൻസിപ്പളും അതുപോലെ തന്നെ അധ്യാപകരും കുട്ടിക്ക് ഏൽപ്പിച്ചു. അതിൻ്റെ ആഘാതത്തിലാണ് ഇത്തരത്തിൽ മാനസിക വിഷമത്തിൽ ഈ കുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് ഈ ബന്ധുക്കൾ പറയുന്നത്. ഏതായാലും ഇവരുടെ ബന്ധുക്കളെല്ലാം തന്നെ ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലാണ്. ഞങ്ങൾ ചോദിക്കണ്ടേ, സി സി ടി വി ഇവിടുത്തെ അന്ന് ഫുള്ള് ഓഫ് ആണെന്നാ പറഞ്ഞത്. 10 മിനിറ്റ് ആകുമ്പോൾ കട്ടായി പോകുമെന്ന് പറഞ്ഞു. ഇന്നലെ പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങളോട് വന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് ഞങ്ങളും കൂടെ വരാം, ഞങ്ങളും കൂടെ കാണിയത് ഇല്ല. ഞാൻ അത് 10 മിനിറ്റ് ആകുമ്പോൾ കട്ടായി പോകുമെന്ന് പറഞ്ഞു. അവന്മാര് വീഴ്ചയാണ്. എന്റെ കൊട്ടിന് വരയിലെ മുക്കാ ഭാഗം എഴുതി അവിടെ ആ അച്ഛൻ പിടിച്ചു മേടിക്കുന്നത് ഞങ്ങള് കണ്ടതാ. ഇന്നലെ രാത്രി 10 മണിക്ക് ജീവിക്കട്ട് കണ്ടതാ ഞങ്ങള്. അച്ഛൻ പിടിച്ചു മേടിച്ചിട്ട് പോന്ന എന്റെ മോളെ കയ്യിൽ പിടിച്ചു മേടിച്ചിട്ട് പോന്ന കണ്ടതാ. ആ കണ്ടു ഇന്നലെ രാത്രി കൊച്ചു പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ വന്ന് പേപ്പർ തന്നെ പിടിച്ചു മേടിച്ച അവിടെ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് കേൾക്കത്തില്ല എന്നാന്ന്. ഞങ്ങൾ ഫോണിൽ പിടിക്കാൻ പോലീസ് സമ്മതിച്ചില്ല വീഡിയോ പിടിക്കാൻ പുറത്ത് പോകുന്ന പറഞ്ഞുകൊണ്ട് അച്ഛൻ കൊച്ചിനെ പീഡിപ്പിക്കുകയായിരുന്നു. അതിനകത്ത് കിട്ടാതെ ഞങ്ങൾ വേറെ ഒന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എന്റെ പൊന്നിനാണ് അവര് പോകുന്നതാണ്. അച്ഛൻ തന്നെ ഈ പ്രിൻസിപ്പാള്, കോളേജിൽ അച്ഛൻ തന്നെ കൊച്ചിനെ കൊന്നത്. വേറെ ആരുമല്ല ഈ പ്രിൻസിപ്പാള് എന്റെ കൊച്ചിനെ കൊന്നത്. വേറെ ആരുമല്ല. ഇനി നിങ്ങൾക്ക് വേറെ ഒന്നും അറിയത്തില്ല. ഇനിക്ക് എന്റെ കൊച്ചിന് കിട്ടണം. വലിയ വിഷമത്തിലാണ്. പള്ളിക്കാർ പോലും തന്നിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. സ്വിച്ച് ഓഫ് ആണെന്നാ പറഞ്ഞ. ഞങ്ങൾ തന്നെ അച്ഛൻ നമ്പർ പോലും ചോദിച്ചു, അതുപോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല ഇവര്. പിന്നെ ഞങ്ങൾ എന്നാ ചെയ്യുന്ന ഈ കോളേജുകാരോട്? ഞങ്ങൾക്ക് ഞങ്ങൾ കൂലിപ്പണിക്കാരനാണ് ഞാൻ. എന്റെ കൊച്ചു ഒരിക്കലും കോപ്പി അടിക്കുകയോ ഒന്നും ചെയ്യല്ല. നല്ലപോലെ പഠിക്കുന്നു കുട്ടി. അല്ലെങ്കിൽ ആ പുള്ളിക്ക് എന്നോടാണെങ്കിലും പിടിച്ച് പറയത്തില്ലായിരുന്നോ? കുട്ടിയോട് പറഞ്ഞ എന്റെ നമ്പർ കൊടുക്കണം, ഞാൻ വന്ന് കൊണ്ടുപോയില്ല, എന്റെ പൊന്നു മോളെ കൊണ്ടുപോയില്ലായിരുന്നോ? ഞങ്ങൾ ഈ നേരം പോയി അച്ഛന്മാരോ ആരും ഞങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഓരോരുത്തർ കൊച്ചു വരാത്തവരും കൂട്ടുകാരികളും ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം അറിയുന്നത് തന്നെ. എന്റെ പൊന്നു മോളെ കൊണ്ട് കളഞ്ഞല്ലോ. വലിയ വിഷമത്തിലാണ് അഞ്ജുവിൻ്റെ അച്ഛൻ അതുപോലെ തന്നെ സഹോദരനുമെല്ലാം തന്നെ. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവം. നമ്മുടെ സാധാരണ പരീക്ഷാ സമ്പ്രദായത്തിൽ അത്തരത്തിൽ കോപ്പിയടിയും മറ്റുമുണ്ടെങ്കിൽ അതിന് കൃത്യമായ നിയമ സംവിധാനമുണ്ട്. കുട്ടികളെ മാനസികമായി ഉപദ്രവിക്കാതെ തന്നെ അതിന് മറ്റ് നിയമ സംവിധാനങ്ങളുണ്ട്. ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുക, അതുപോലെ തന്നെ പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്താക്കുക, മറ്റ് അധിക്ഷേപങ്ങൾ നടത്തുക, ഇതൊക്കെ തന്നെ അത് സാധാരണ ഗതിയിൽ നടക്കുന്നതല്ല. ഈ അച്ഛൻ ഇപ്പോൾ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം തന്നെ ഈ കുട്ടി ഇതുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നിരുന്നപ്പോൾ കോളേജിലെത്തി. കോളേജിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു. ആ സമയത്ത് ആ ഇവിടുത്തെ അധികൃതർ
അധികൃതർ അല്ലെങ്കിൽ അധ്യാപകർ കുട്ടിയുടെ കയ്യിൽ നിന്ന് ബലം പ്രയോഗിച്ച് ആ പേപ്പർ പിടിച്ചു വാങ്ങുന്ന ദൃശ്യം താൻ കണ്ടുവെന്ന് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞു. അതുപോലെ തന്നെ പോലീസ് ആ സമയത്ത് ഇവർ ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പോലീസും റെക്കോർഡ് ചെയ്യരുത് എന്ന് വിലക്കിയെന്നും ഈ അച്ഛൻ ഇപ്പോൾ ആരോപിക്കുന്നു. ഒരിക്കലും മകൾ കുറ്റം ചെയ്യില്ല അല്ലെങ്കിൽ മകൾ ഇത്ര രീതിയിൽ കോപ്പി അടിക്കില്ല എന്ന് തറപ്പിച്ച് പറയുകയാണ് ഈ കുടുംബം. ഏതായാലും പോലീസ് ഈ ആരോപണത്തിൽ അന്വേഷണം ഏതായാലും വിശദമായി ആരംഭിച്ചിട്ടുണ്ട്. വിശദമായി അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് ഈ വിഷയത്തിൽ. ഏതായാലും ഇപ്പോൾ പ്രതിഷേധം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. കാരണം കോളേജ് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വിശദീകരണത്തിനും ഇതുവരെയും തയ്യാറായിട്ടില്ല. തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണവും ഇല്ല എന്നാണ് കോളേജ് അധികൃതർ പറയുന്നത്. എന്നാലും കോളേജിന് മുന്നിൽ വലിയ പോലീസ് സന്നാഹവും മറ്റും എത്തിയിട്ടുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ പോലീസ് സന്നാഹങ്ങൾ മറ്റും എത്തിയിട്ടുണ്ട്. എന്നാലും ഇവിടുത്തെ CCTV പോലീസ് പരിശോധിച്ചു. CCTV ഇന്നലെ ഈ കുട്ടി ഈ പരീക്ഷയ്ക്ക് വന്നത് മുതൽ പരീക്ഷ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത് വരെയുള്ള CCTV ദൃശ്യം. ഏതായാലും DYSP ഉണ്ട്. DYSP യുടെ നമുക്ക് സാർ എന്താ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ടോ? അന്വേഷണം നടന്നത് കാഞ്ഞിരപ്പള്ളി CA. കാഞ്ഞിരപ്പള്ളി CA ഇപ്പോൾ അങ്ങോട്ട് ഇൻക്വസ്റ്റിന് വേണ്ടി പോയിട്ടുണ്ട്. അല്ല, CCTV ഫുട്ടേജ് കണ്ടു, പിന്നെ ഒരു കുട്ടി മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അന്വേഷണം നടത്തി. CCTV വല്ലതും എടുത്തിരുന്നോ? എല്ലാം CCTV ഫുട്ടേജും എടുത്തിട്ടുണ്ട്. പ്രാഥമികമായി മനസ്സിലായോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള? അല്ല, അതിൻ്റെ അകത്തൊന്നും മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പോഴെ തിരച്ചു നടത്തിയത്. അതിലേക്ക് നമ്മൾ കൂടുതൽ അന്വേഷണം നടത്താനുണ്ട്. ഉദ്യോഗസ്ഥനല്ല, അന്വേഷണ ഉദ്യോഗസ്ഥൻ കാഞ്ഞിരപ്പള്ളി CA ആണ്. ഏതായാലും കാഞ്ഞിരപ്പള്ളി പോലീസാണ് ഇത് അന്വേഷിക്കുന്നത്. ഈ സംഭവം നടന്നത് പാലയിലാണ്. കാഞ്ഞിരപ്പള്ളി പോലീസാണ് ഇത് അന്വേഷിക്കുന്നത്. പക്ഷേ CCTV മറ്റും ശേഖരിച്ചതായി ഇവിടെ നിന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ലക്ഷ്മി വിനോദ്, ഈ കുട്ടി പഠിച്ചിരുന്ന കോളേജ് ഏതാണ്? ഇപ്പോൾ ഏത് പരീക്ഷയാണ് ഇത്തരത്തിൽ കോപ്പിയടിച്ചതായി അധികൃതർ ആരോപിക്കുന്നത്? ഏത് പരീക്ഷയാണ്? അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? പ്രൈവറ്റ് രജിസ്ട്രേഷനിലാണ് ഈ കുട്ടി പഠിക്കുന്നത്. ഒരു പാരലൽ കോളേജിലാണ് പഠിക്കുന്നത്. പക്ഷേ പരീക്ഷാ കേന്ദ്രം സ്വാഭാവികമായിട്ടും ഏതെങ്കിലും കോളേജുകളിലായിരിക്കും. അങ്ങനെയാണ് ഈ കോളേജിലേക്ക് കുട്ടി ഇന്നലെ വരുന്നത്. അവസാന വർഷ കൊമേഴ്സ് ബിരുദ വിദ്യാർത്ഥിയാണ്. അതായത് അവസാന സെമസ്റ്റർ പരീക്ഷ എഴുതുന്നതിനാണ് ഈ കുട്ടി വന്നത്. കാരണം ഇപ്പോൾ ഈ പരീക്ഷ ഒരുപക്ഷെ ഇന്നലത്തെ പോലെ പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ, അല്ലാതെ ഫലം വന്ന് വീണ്ടും ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പരീക്ഷ എഴുതാനാവുകയുള്ളൂ. അതായത് ഒരു വർഷം ആ കുട്ടിക്ക് നഷ്ടപ്പെടും എന്നർത്ഥം. അപ്പം അതുകൊണ്ടായിരിക്കണം ഈ കുട്ടി ഇന്നലെ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇവിടുത്തെ അധ്യാപകരോടും മറ്റും പറഞ്ഞത്. പക്ഷേ അത് ഈ അച്ഛൻ പറയുന്നതിനനുസരിച്ച് ആ CCTV ദൃശ്യങ്ങൾ താൻ കണ്ടിരുന്നു. ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് മകളുടെ കയ്യിൽ നിന്ന് പേപ്പർ ബലം പ്രയോഗിച്ച് ഇവിടുത്തെ അധ്യാപകൻ പിടിച്ചു വാങ്ങി ക്ലാസ്സിന് പുറത്തേക്ക് പോകാൻ പറഞ്ഞ ദൃശ്യങ്ങൾ കണ്ടുവെന്ന് ഈ അച്ഛൻ അല്പസമയം മുമ്പ് പറയുന്നത് നമ്മൾ കേട്ടതാണ്. അത്തരത്തിൽ ആണെങ്കിൽ തന്നെ പോലീസ് ഇന്നലെ ഈ കൃത്യമായ കാര്യങ്ങൾ, അതായത് പോലീസ് ഇന്നലെ പ്രധാനമായി അന്വേഷിച്ചത് കുട്ടി താഴെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി അപ്പോൾ കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇന്നലെ പോലീസ് നടത്തിയത്. പക്ഷേ ഇന്നിപ്പോൾ കാഞ്ഞിരപ്പള്ളി പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സമഗ്ര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ സമഗ്രമായ അന്വേഷണം ഈ വിഷയത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പീഡനം കുട്ടിക്ക് കോളേജിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് വിശദമായി ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. ഈ സംഭവം ഇന്നലെ 3 മണിക്കാണ് ഈ പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ ഒരു വാർത്ത വരുന്നത്. അതിന് പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് കുട്ടി ഈ പാലത്തിൽ നിന്ന് താഴേക്ക് ചാടി. വലിയ പൊക്കമുള്ള ഒരു പാലമാണ്. നമുക്ക് സാധാരണ ഈ മീനച്ചിലാറും ഈ പാലവും തമ്മിൽ വലിയ ഒരു ദൂരമുണ്ട്, വലിയ വ്യത്യാസമുണ്ട്. നല്ല പൊക്കമുള്ള പാലമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ആദ്യം സംശയിച്ച കാര്യം ഇത്രയും ഉയരത്തിൽ നിന്ന് കുട്ടി താഴേക്ക് ചാടുമോ എന്നുള്ള കാര്യം ആദ്യം പോലീസ് സംശയിച്ചു. അങ്ങനെയാണ് ഈ കുട്ടിയുടെ മൊബൈൽ ഫോൺ വിശദാംശങ്ങൾ എടുത്ത് മറ്റ് ഏതെങ്കിലും സംഭവങ്ങളാണോ ഉണ്ടായിട്ടുള്ളതെന്ന് അന്വേഷിച്ചു. അങ്ങനെ ചില സുഹൃത്തുക്കളുടെ മൊബൈലിലേക്ക് ഈ കുട്ടി ഒരു സന്ദേശം അയച്ചതായി കണ്ടെത്തി. ആ സന്ദേശത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, എന്നെ പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്താക്കി ഞാൻ പോകുന്നു എന്ന രണ്ടുപേരും സന്ദേശം ഒരു സുഹൃത്തിന്, കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരു സുഹൃത്തിന് ഈ കുട്ടി അയച്ചിരുന്നു. ആ സുഹൃത്തിനെ കാഞ്ഞിരപ്പള്ളി പോലീസ് ഇന്ന് രാവിലെ വിളിച്ചു വരുത്തി ആ സന്ദേശം പരിശോധിച്ചു. തുടർന്ന് ആ വഴിക്കൊക്കെ അന്വേഷണം നടന്നിയെങ്കിലും മറ്റൊരു തെളിവും ലഭിച്ചില്ല. അങ്ങനെയാണ് പോലീസ് ഒരു കാര്യം ഉറപ്പിക്കുന്നത്, കുട്ടി ഈ മീനച്ചിലാറ്റിലേക്ക് ചാടിയതാണെന്നുള്ള കാര്യം പോലീസ് ഉറപ്പിക്കുന്നു. അങ്ങനെ ഉറപ്പിച്ചാണ് കൂടുതൽ അന്വേഷണം നടത്തിയത്. പിന്നീടാണ് കുറച്ച് സമയം മുമ്പ് ഈ മീനച്ചിലാറിൻ്റെ ഒരു ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ചെക്ക് ഡാം സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗത്ത് നിന്ന് ഈ കുട്ടിയുടെ മൃതദേഹം കിട്ടിയത്. ഇന്നലെ മുതൽ തന്നെ ഈ രക്ഷിതാക്കൾ ആരോപിക്കുന്ന വിഷയം
സംശയമാണിത്. അതായത് കുട്ടി പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചു എന്ന ആരോപണത്തിൽ മനന്തുന്താണ് കുട്ടി കാണാതായത് എന്നിലെ ഇന്നലെ തന്നെ മാതാപിതാക്കൾ ആരോപിച്ചിരുന്നു. ആ ആരോപണം ഇന്നലെ പോലീസിന്റെ ശ്രദ്ധയിലും പെടുത്തിയിരുന്നു. ആ സമയത്ത് പോലീസും ഈ അച്ഛനും എത്തി കോളേജിനകത്ത് വെച്ച് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു. സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴും അത്തരത്തിലൊരു സംഭവവികാസം പോലീസിനും മനസ്സിലായി. ഏതായാലും ഇനി അറിയേണ്ടത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ എന്ത് സ്വീകരിക്കും എന്നുള്ളതാണ്. ഏതായാലും ഇതിനകത്തൊരു പരാതിയുണ്ട്. ഈ ഇതുമായി ബന്ധപ്പെട്ട് സാധാരണ കോപ്പി അടിച്ചാൽ സ്വീകരിക്കേണ്ട നിലപാട് അല്ലെങ്കിൽ അധ്യാപകരും അതല്ലെങ്കിൽ കോളേജും സ്വീകരിക്കേണ്ട നിലപാട് ഇതാണോ, അല്ലെങ്കിൽ കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വിടേണ്ടതാണോ ഇത്തരത്തിൽ ഈ രീതി എന്നുള്ള കൃത്യമായ കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കും. അത് കൃത്യമായ നടപടി എടുക്കുമെന്നാണ് അല്പസമയം പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്.